അതുകൊണ്ട് തന്നെ ഈ അപകട മേഖല എന്ന് ഈ മേഖലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്വകാര്യ ബസ് നല്ല ആളുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരാൾ മരണപ്പെട്ടു, മറ്റുള്ളവർക്ക് ഗുരുതര പരിക്കുകളില്ല. കാർ ഡ്രൈവറെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി, അതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രതീഷ്, രണ്ട് കാര്യങ്ങൾ. ഈ ബസ് വന്ന് ഇടിച്ച് മറിയുന്നതിന് തൊട്ടടുത്തൊരു ചുവപ്പ് കാറ് കിടക്കുന്നുണ്ട്, അതിനൊന്നും പറ്റിയിട്ടില്ല, അത് പാർക്ക് ചെയ്തിരുന്നാണെന്ന് തോന്നുന്നു. ഈ തൊട്ടിപ്പുറത്ത് അതിന്റെ എതിർവശത്ത് പെട്രോൾ പമ്പാണോ, അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണോ, സിസിടിവി ദൃശ്യങ്ങളാണോ? അതെ, തൊട്ടപ്പുറം പെട്രോൾ പമ്പിന്റെ കുറച്ച് മാറിയാണ് ഈ സ്ഥലം, അല്പം മാറിയാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത്. അതിന് സമീപം ഒരു ടോറസ് ലോറി, വലിയ ഒരു ഗ്യാരേജ് ലോറി പാർക്ക് ചെയ്തിരുന്നു. ആ ഇനി ഈ അവിടെ അത്തരത്തിൽ ലോറി പാർക്ക് ചെയ്തുകൊണ്ടുള്ള വഴിയുടെ വീതി കുറവാണോ ഇത്തരത്തിൽ സൈഡ് ചേർത്തെടുക്കാൻ ഡ്രൈവറെ പ്രേരിപ്പിച്ചതെന്ന് അറിയില്ല. എന്തായാലും മുമ്പിലുള്ള ചേർത്ത് സൂചിപ്പിച്ചതിലെ ആ ചുവപ്പ് കാറിന് അപകടമൊന്നും പറ്റിയിട്ടില്ല. ദൃശ്യങ്ങളിൽ അതിന് അപകടം പറ്റിയതുപോലെ കണ്ടെങ്കിലും അതിന് അപകടം പറ്റിയിട്ടില്ല. എന്തായാലും അതിനപ്പുറത്ത് പാർക്ക് ചെയ്ത കാറിലേക്ക് മറഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് അത്തരം വിവരങ്ങളാണ് നമുക്ക് വ്യക്തമാവുന്നത്, സിസിടിവിയിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നത്. എന്തായാലും വലിയ ഒരു അപകടം ആണ് ഉണ്ടാവേണ്ടിയിരുന്നത്. എന്തായാലും ഒരാളാണ് മരണപ്പെട്ടിട്ടുള്ളത്, ബാക്കിയുള്ളവർക്ക് പരിക്കുകൾ നിസ്സാരമാണെന്ന് പറയുന്നു. എന്തായാലും ഈ പ്രദേശത്തെ അമിത വേഗത നിയന്ത്രിക്കാൻ കർശനമായ നടപടികൾ വേണമെന്ന് ഇപ്പോൾ വിവിധ സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിന്റെ പട്രോളിംഗ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് തന്നെ വേണം, കാരണം നിരവധി അപകടങ്ങളാണ് തൊട്ടപ്പൻകുള മേഖലയിൽ ഉണ്ടാവുന്നത്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു ഇറക്കമിറങ്ങി നിരപ്പിലേക്ക് വരുന്ന മേഖലയാണ്. എവിടെയാണ് സ്ഥലം ഒന്നുകൂടി പറയുമോ രതീഷ്? സുൽത്താൻ ബത്തേരി തൊട്ടപ്പൻകുളം എന്ന് പറയുന്ന ബീനാറ്റി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. നമ്മുടെ സുൽത്താൻ ബത്തേരിയിലെ കോടതി, മാരിയമ്മൻ കോവിൽ ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ LIC ബിൽഡിംഗ് കഴിഞ്ഞ് താഴേക്ക് വരുന്ന ഒരു ഇറക്കം ഇറങ്ങിയ സ്ഥലമാണ്. ഇവിടെ മുതൽ ഉള്ള ഒരു 200 മീറ്റർ മേഖല അപകട മേഖലയായിട്ട് നിരവധി സ്ഥലങ്ങളിൽ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. വേഗത വളരെ കുറയ്ക്കണമെന്ന് നിർദ്ദേശങ്ങളുണ്ട്. ഇതൊന്നും പല ആളുകളും വാഹനങ്ങളും പാലിക്കാറില്ല എന്നതിന്റെ കൂടെ ഉദാഹരണമാണ് ഇന്ന് നടന്ന അപകടം. തീർച്ചയായും രതീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരം അപകടകരമായ പ്രദേശം നിർദ്ദേശങ്ങൾ പാലിക്കാതെ വാഹനങ്ങൾ പായുന്നതുകൂടി ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട്. വലിയ ദുരന്തമായി മാറാവുന്ന അതിശക്തമായ ഒരു അപകടം തന്നെയായിരുന്നു. എന്നാൽ അങ്ങനെ ഉണ്ടായില്ല, പക്ഷേ ഒരാൾക്ക് ജീവൻ നഷ്ടമായി, മറ്റുള്ളവരുടെ പരിക്കുകൾ സാരമല്ല എന്നുകൂടിയാണ് വരുന്ന വിവരം. എങ്ങനെയാണ് അപകടം ഉണ്ടായത് എന്നതൊക്കെ വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാവുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഏതായാലും നാട്ടുകാരുടെ സഹായത്തിലൂടെ മറ്റുള്ളവരെയെല്ലാം പുറത്തെത്തിക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു. എതിരെ വന്ന ഒരു നീല കാറാണ്, ആ കാറ് ആയി ആദ്യം ഇടിക്കുകയായിരുന്നു ഈ ബസ്. ആ ഡ്രൈവറെ കോഴിക്കോട് കാർ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. തൊട്ടടുത്ത് തന്നെ മറ്റൊരു കാർ പാർക്ക് ചെയ്തിരുന്നു. എന്നാൽ ആ കാറിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ചുവപ്പ് കാർ അതിൻ്റെ തൊട്ട് മുമ്പിലായിട്ടാണ് ഈ ബസ് മറിഞ്ഞത്. ദേവനന്ദയുടെ മരണത്തിൽ സംശയമുള്ള ഒരാളുടെ പേര് ബന്ധുക്കൾ പോലീസിന് കൈമാറിയെന്ന് പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ. മരണത്തിൽ ദുരൂഹതയുണ്ട്, അത് നീക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. അനുമാനങ്ങൾ ഏറെയുണ്ടെന്നും തെളിവുകൾ